വിശദമായ വാർത്തകളിലേക്ക് കൊട്ടാരക്കര താലൂക്ക് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഡോക്ടർ വന്ദന കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പ്രതി സന്ദീപ് ബോധപൂർവം അന്വേഷണത്തിന്റെ കണ്ടെത്തൽ കൊട്ടാരക്കരയിലെ ആശുപത്രിയിൽ ശുപത്രിനാദാസ് കൊലപ്പെട്ട കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു കൊട്ടാരക്കര ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രതി സന്ദീപ് ബോധപൂർവം വന്ദനാദാസിനെ കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഹൗസ് സർജൻ വന്ദനാദാസിനെ മെയ് പത്തിനാണ് പ്രതി കുത്തിക്കൊലപ്പെടുത്തിയത് പ്രതിയുടെ കസ്റ്റഡി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും ഈ കേസിൽ ഏറ്റവും നിർണായകമാണ് പ്രതി സന്ദീപ് വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തുന്ന ദൃക്സാക്ഷിമൊഴിയുമുണ്ട് സന്ദീപിന്റെ വസ്ത്രത്തിൽ നിന്ന് വന്ദനാദാസിന്റെ രക്തക്കറ കണ്ടെത്തിയിരുന്നു ഇതാണ് കേസിലെ പ്രധാന ശാസ്ത്രീയ തെളിവ് കഴിഞ്ഞ ദിവസം പ്രതി ജി സന്ദീപിന്റെ ജാമ്യാപേക്ഷ കൊല്ലം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു മനഃപൂർവ്വമുള്ള കൊലപാതകമല്ലെന്നും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലുണ്ടായതാണെന്നുമുള്ള പ്രതിയുടെ വാദം തള്ളിയ കോടതി അന്വേഷണം അവസാനഘട്ടത്തിലാണെന്നും പ്രതിക്ക് ജാമ്യം നൽകരുതെന്നുമുള്ള പ്രോസിക്യൂഷൻ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗം തീരുമാനം കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ വന്ദന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്യുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോലീസ് എത്തിച്ച പ്രതി ഡോക്ടറെ കുത്തിക്കൊല്ലുകയായിരുന്നു ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിന് മരണാനന്തര ബഹുമതിയായി എം ബി ബി എസ് ബിരുദം നൽകാൻ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ഗവേണിംഗ് കൗൺസിൽ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം